പ്രശാന്ത സുന്ദരമായ നീലൂർ ഗ്രാമത്തിൽ ഉണ്ണിമിഷ പള്ളയുടെ തിരുമുറ്റത്ത് നാളാടവ ധനങ്ങളായ അനേകം കുരുന്നുകൾക്ക് വിജ്ഞാനത്തിന്റെ പൊൻപ്രഭ തൂക്കിക്കൊണ്ട് ശിരസ് ഉയർത്തി നിൽക്കുന്ന വിദ്യാലയം സെന്റ് ജോസഫ് എൽ പി സ്കൂൾ ശതാബ്ദി നിറവേറി. സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ നാടിന്റെ തിലകക്കുറിയും പ്രകാശ ഗോപുരവും അനേകായിരങ്ങൾക്ക് വെളിച്ചം പകർന്ന നീഴൂർ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ അതിൻ്റെ ശതാബ്ദി നിറവിലാണ്. 1920 ആരംഭിച്ച ഈ സ്കൂൾ 2020 100 വർഷം പൂർത്തിയാവുകയാണ്. ഈ അവസരത്തിൽ അനേകായിരങ്ങളെ നന്ദിയോടെ അനുസ്മരിക്കും. 1914 നീഴൂരിൽ ആരംഭിച്ച ഉണ്ണിമിശിഹ പള്ളിയോട് ചേർന്ന് ഒരു പള്ളിക്കൂടം ആരംഭിച്ച ഈ നാടിന് ഏറെ പുരോഗതി ഉണ്ടാകും എന്ന് അന്നത്തെ കോട്ടയം രൂപതാധ്യക്ഷനായിരുന്ന മാർ അലക്സാണ്ടർ ചൂളപ്രഭ പിതാവ് ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അദ്ദേഹം നടത്തി ഇവിടെ ഒരു സ്കൂൾ സ്ഥാപിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. തുടർന്ന് വന്ന പിതാക്കന്മാരായ മാർ തോമസ് തറയിൽ, മാർ കുര്യാക്കോസ് കുന്നശ്ശേരി, ഇപ്പോഴത്തെ രൂപതാധ്യക്ഷനായ മാർ മാത്യു മൂലക്കാട്ട്, ഈ മെത്രാൻമാർ ഈ സ്കൂളിൻ്റെ എല്ലാവിധ വളർച്ചയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഈ പൊതുവിദ്യാലയത്തിൻ്റെ കുരീടം സംഭാവനയായി നൽകിയ തച്ചേട്ട് ചെറിയാൻ അവരുടെയും ഈ വിദ്യാലയം ആരംഭിച്ചതും പുനർനിർമ്മിച്ചതുമായ എല്ലാ ബഹുമാനപ്പെട്ട വികാരിമാരെയും എല്ലാ മുൻ ഹെഡ്മാസ്റ്റർമാരെയും മുൻ അധ്യാപകരെയും രക്ഷകർത്താക്കളെയും അതോടൊപ്പം തന്നെ ഇവിടുന്ന് പഠിച്ചിറങ്ങി ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചവരും അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും പ്രത്യേകമായിട്ട് അനുസ്മരിക്കുക. അതോടൊപ്പം തന്നെ ഈ ഇടവകയിലെ ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹകരിച്ച കാരണവന്മാരുണ്ട്, കൈക്കാരന്മാർ, മറ്റ് വിവിധ കമ്മിറ്റിക്കാർ. ഇവരുടെ സേവനങ്ങൾ നിസ്തർഹമാണ്. അവരെല്ലാം നന്ദിയോടെ ഈ അവസരത്തിൽ, ഈ ശതാബ്ദി അവസരത്തിൽ അനുസ്മരിക്കുന്നു. ഈ പൊതുവിദ്യാലയത്തിൻ്റെ ഭാവി വികസനങ്ങളെ 4 വർഷം മുമ്പ് സ്വപ്നം കണ്ട് 2020 എന്ന പദ്ധതി ആവിഷ്കരിച്ച മുൻ വികാരി ബഹുമാനപ്പെട്ട ശ്രീയക്ക് മറ്റത്തച്ഛനെയും അന്നത്തെ കമ്മിറ്റിക്കാരായിരുന്ന പി ജി രാധാകൃഷ്ണൻ, അതോടൊപ്പം തന്നെ ജെയിംസ് സുതുപ്പാൻ, ജെയിംസ് ഫിലിപ്പ്, ടോം ജേക്കബ്, മറ്റ് വിവിധ കമ്മിറ്റിക്കാർ എല്ലാവരെയും പ്രത്യേകം അനുസ്മരിക്കുന്നു. ഇവരെല്ലാവരുടെയും കൂട്ടായ സഹകരണത്തോടുകൂടി ഈ ഇടവകയുടെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമ്മുടെ ഇപ്പോഴത്തെ ഹെഡ്മാസ്റ്റർ സജിമോൻ സാറ്, അതുപോലെ തന്നെ മറ്റ് ടീച്ചേഴ്സ്, ഇവിടെ എല്ലാ സഹകരണത്തോടെ നമുക്ക് ഈ ജൂബിലി ആഘോഷം, ശതാബ്ദി ആഘോഷം വളരെ മനോഹരമായി കൊണ്ടാടാം. നീയൂർ ഗ്രാമത്തിൻ്റെ വിളക്കായ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ മഹത്തായ 99 വർഷങ്ങൾ പിന്നിട്ട് 100-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ വളരെയധികം സന്തോഷപൂർവ്വം നമുക്ക് ഈ വിദ്യാലയ മുത്തശ്ശിയുടെ ശതാബ്ദി
ആഘോഷിക്കുക. പൂർവികരുടെ കഷ്ടത്യാഗങ്ങളുടെ ഫലമായ ഈ മഹത്തായ സ്കൂളിനെ വരും തലമുറകൾക്കും പ്രയോജനപ്പെടുത്തപ്രദമാം വിധം നമുക്ക് ഒരുക്കാം. മുമ്പോട്ടുള്ള പാതകളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെയും മാനേജർമാരെയും മുൻകാല അധ്യാപകരെയും വിനയപൂർവ്വം ഓർക്കുകയും ബൃഹത്തായ അവരുടെ സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ നമ്മുടെ സ്കൂൾ എക്കാലവും മുൻപന്തിയിലാണ്. പൊതുവിദ്യാലയങ്ങൾ നാടിനും സമൂഹത്തിനും വളരെ അത്യാവശ്യമാണ്. പൊതുവിദ്യാലയങ്ങളെ നമുക്ക് സംരക്ഷിക്കാം. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് എന്നും ആശ്രയമാണ് പൊതുവിദ്യാലയം. നാടിനും സമൂഹത്തിനും വളരെ അത്യാവശ്യമാണ്. അവയുടെ സേവനം നമുക്ക് പ്രയോജനപ്പെടുത്താം. അവ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും കർത്തവ്യവുമാണ്. ഒന്നായി ഒരു മനസ്സോടെ ഒത്തൊരുമയോടുകൂടി ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന ഈ വിദ്യാലയ മുത്തശ്ശിയുടെ ശതാബ്ദി ആഘോഷങ്ങൾ വളരെ വിജയപ്രദമാക്കാം. മാതാപിതാ ഗുരു ദേവം. മാതാപിതാക്കൾക്ക് തെല്ലും ആദരണീയരാണ് അധ്യാപകർ. ഒരാളെ ഉത്തമ മനുഷ്യനാക്കി തീർക്കുന്നത് അവന് ലഭിക്കുന്നു. ഓരോ മനുഷ്യന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വിവേകത്തിന്റെ കണ്ണുകൾ തീർപ്പിക്കുന്നത് അധ്യാപകർ പറഞ്ഞു. അറിവിന്റെ ലോകത്തിലേക്ക് നമ്മെ നയിക്കുന്ന എല്ലാ പൂർവ്വ അധ്യാപകരെയും ഇപ്പോൾ ഞങ്ങളെ ജീവിത വിജയത്തിന്റെ കരയ്ക്കെടുക്കുന്ന വെളിച്ചം കാട്ടുന്ന സ്നേഹ ബഹുമാനരായ അധ്യാപകരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ആവശ്യമായ എല്ലാ ആശംസകളും ഞാൻ ആശംസിക്കുന്നു. പ്രമീള അന്നമ്മ ടീച്ചർ, സാലി ടീച്ചർ, മോളെ ജോസാറ്, മോൺസി ടീച്ചർ, സൈമൺ സാറ്, ജോസാറ്, ഇത്രയും പേരൊക്കെ എൻ്റെ കൂട്ടത്തിലൂടെ 4 വർഷം ജോലി ചെയ്തവരാണ്. ഗ്രേസി ടീച്ചർ, തച്ചേട്ടെ ഗ്രേസി ടീച്ചർ, ജോസ് സാറ്, എടപ്പാറ ജോസഫ് സാറ്, ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. ആ കാലഘട്ടത്തിൽ എനിക്കിവിടെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്താണ് ഈ സ്കൂളിൻ്റെ 75 വർഷത്തെ ജൂബിലി ആഘോഷിച്ചത്. അന്ന് ഇവിടെ ഇവിടുത്തെ മാനേജറായിരുന്നു വട്ടത്തുപറമ്പിൽ തോമസച്ചനായിരുന്നു. അതിനു മുമ്പ് കുപ്പിളിക്കാട്ട് ശ്രീകണ്ഠൻ ഇവിടെ ഞങ്ങളുടെ മാനേജറായിരുന്നു. അച്ഛൻ്റെ കാലത്ത് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. ഇവിടുത്തെ അച്ഛൻ്റെ എല്ലാം ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയായിരുന്നു. ഇവിടുത്തെ വിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം ജൂബിലിയുടെ ആഘോഷത്തിന് വേണ്ടി ഈ നാട്ടുകാരായ ആൾക്കാർ മുഴുവൻ വളരെയേറെ സഹായ സഹകരണങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അന്ന് ഇവിടെ വെയ്യോ ആയിരുന്ന ഓപ്പൻ സാറ്, ആലപ്പാട്ട് ജോസഫ് സാറ്, പിന്നെ അന്നത്തെ തൈ തോമാച്ചേട്ടൻ, പി ടി എബ്രാഹിം, ജെയിംസ് സത്തവളം, ജെയിംസ് രണ്ടുപേരും ഉണ്ടായിരുന്നു. അവരൊക്കെ എൻ്റെ കമ്മിറ്റിയിലെ വലിയ അംഗങ്ങളായിരുന്നു. എല്ലാ സഹായ സഹകരണങ്ങളും അവരെപ്പോഴും ഞങ്ങൾ ചെയ്തു തന്നിരുന്നു. ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല, എല്ലാം അവരായിരുന്നു എല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. കുട്ടികളെല്ലാം വളരെ പാവപ്പെട്ട കുട്ടികളാണ്. അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തേതാ, അന്ന് തീരെ പാവപ്പെട്ട കുട്ടികളാണെങ്കിലും എല്ലാം നല്ല സന്തോഷത്തോടെ ഞങ്ങളുമായിട്ട് കുട്ടികളുമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ സഹകരിച്ച് ജീവിച്ചിരുന്നതാണ്. ആ കുട്ടികളൊക്കെ ഇന്നും വളരെ സന്തോഷത്തോടുകൂടെ ഇപ്പോഴും എന്നെ ഓർക്കുന്നു. വരുമ്പോഴും ഇവിടെ വരുമ്പോഴൊക്കെ കാണാനൊക്കെ വരുന്നുണ്ട്. എല്ലാവരും വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. പക്ഷേ ജൂബിലി ആഘോഷിച്ചപ്പോൾ ഒരു നാടകം നടത്താൻ വേണ്ടി കണ്ടത്തിൽ വലിയൊരു സ്റ്റേജ് കിട്ടിയിരുന്നു. ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നാടകത്തിൻ്റെ സമയമായപ്പോഴത്തേനും ഒരു വലിയ മഴയുടെ അഭാവം വന്നു. എന്നിട്ട് എല്ലാവർക്കും പേടിയായി എങ്ങനെയായിരുന്നു നടത്തുന്നത്. മഴ ഇപ്പം പെയ്തു എന്നതുപോലെയായിരുന്നു. എന്നുവെച്ചാൽ ഇവരൊക്കെ എന്നോട് ഒന്ന് ചോദിച്ചു, എന്നാ ചെയ്യേണ്ടത്, നമുക്ക് എവിടെയായിരുന്നു നടക്കുന്നത്. ഞാൻ അന്നേരം പറഞ്ഞു, ഇവിടുത്തെ ഉണ്ണീശോയും മാതാവും രസിതാവും നമ്മളെ സഹായിച്ചുള്ളൂ, ഈ മഴ ഒന്നും പെയ്യായിരുന്നു പറഞ്ഞു. ഞാൻ നമുക്ക് നാടകം തുടങ്ങാമെന്ന് പറഞ്ഞു. നാടകം തുടങ്ങി. നാടകം കഴിഞ്ഞ് എല്ലാവരും ഏകദേശം വീട്ടിൽ ചെന്ന് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായൊരു മഴ പെയ്യും. അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുന്നില്ല. ജൂൺ 54 മുതൽ ഈ ഞീഴിപ്പള്ളിയിലെ ഇടവക്കാരിയായി. അതിൻ്റെ പിറ്റേ ദിവസം 22/6/54 മുതൽ ഈ സ്കൂളിൽ ജോലി പ്രവേശിച്ചു. 81/3/86 പെൻഷനായി. അപ്പം 32 കൊല്ലം എനിക്ക് സ്കൂളിൽ സർവീസ് ഉണ്ട്. അന്ന് ഞാൻ വരുമ്പം അന്നത്തെ ഹെഡ് മാസ്റ്റർ ബാച്ചുള്ള സാറായിരുന്നു, പടുതൊരു ബാച്ചുള്ള സാറും.
അത് കഴിഞ്ഞ് പോയൻ സാറ്, പിന്നെ ആൽപ്പാട്ടല്ലേ ജോസഫ് സാറ്, ഇങ്ങനെ ആ എൻ്റെ കൂടെ പഠിപ്പിച്ച അവരെല്ലാം മൺമറഞ്ഞു. ഇനി ഒരു എം ജെ അന്നമ്മ, പുളിക്കുവിലെ എം ജെ അന്നം ടീച്ചർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അന്ന് ഈ സ്കൂളിൽ ഷിഫ്റ്റാണ്, ഒന്നും രണ്ടും ക്ലാസ്സിലൊക്കെ ഷിഫ്റ്റാണ്. പിള്ളേരാണെങ്കിൽ 50 മുകളിലൊക്കെ ഇഷ്ടം പോലെ പിള്ളേരെ കിട്ടാനുണ്ടെന്ന്. ആ ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമല്ല, അന്നൊരു സ്ക്രീൻ പോലും വന്നില്ല, വിഭജിച്ചിട്ടില്ല ക്ലാസ്സുകൾ ഇങ്ങനെ. പക്ഷേ വളരെ അച്ചടക്കത്തോടുകൂടി അന്ന് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ സ്റ്റാഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ ആ സ്നേഹബന്ധങ്ങൾ ഇപ്പോഴും മനസ്സിൽ വരുന്നുണ്ട്. സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷിക്കുകയാണ്, അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സ്കൂളിൻ്റെ ഭാവിയെപ്പറ്റി ശുഭമായി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ സ്കൂളിൽ 1956-50 മുതൽ 54 വരെ അധ്യാപകനായിരുന്നു. പിന്നെ എനിക്ക് ഹൈസ്കൂൾ പഠിക്കാൻ മുടക്കനായിരുന്നതുകൊണ്ട് ഹൈസ്കൂളിൽ കയറുന്നതിന് വേണ്ടത് ഞാൻ പ്രൈവറ്റായിട്ട് എഴുതി വെച്ചു. അപ്പോൾ അന്ന് വേക്കൻസി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. സെൻറ്റ് മൈക്കിൾസിൽ ചെന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് കൊണ്ടു വന്ന് പറഞ്ഞാൽ രൂപതയിലെ ഒരു സ്കൂളിൽ എനിക്ക് കൊണ്ടു വന്നിട്ടില്ല. ഒന്നുകിൽ ഞാൻ മന്ദനായിരുന്നിരിക്കും, അല്ലെങ്കിൽ പാവമായിരുന്നിരിക്കും, അല്ലെങ്കിൽ മെടുക്കനായിരിക്കുന്നിരിക്കും, അല്ലെങ്കിൽ സമർത്ഥനായിരുന്നിരിക്കും. ഏതായാലും അരമന പിതാവിന് വരെ എന്നെ അറിയാമായിരുന്നു. ഒരു ദിവസത്തേക്ക് ഒഴിഞ്ഞിരിക്കും. കരുതി സ്കൂളിൻ്റെ ഏറ്റത്തിൽ അങ്ങനെയൊന്നുമില്ല, ട്രാൻസ്ഫർ ആകാതെ ഒഴിഞ്ഞ ഞാൻ ഒറ്റ മാത്രമേ. ഞങ്ങൾ അഭിമാനിക്കുന്നു. പിന്നെ മക്കളൊക്കെ ഈ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അന്നത്തെ രാത്രി സായിപ്പ് കുഞ്ഞുങ്ങളാക്കാൻ ഒന്നും വിട്ടില്ല. ഇവിടെ തന്നെ പഠിച്ചു കയറി. അന്നത്തെ ദേശകാല സാഹചര്യങ്ങൾക്കനുസരിച്ച് മുതിർന്ന വിദ്യാഭ്യാസം കൊടുക്കും എല്ലാവരും. ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാവരും ബിന്ദധാരികൾ തന്നെയാണ് എല്ലാവരും. എന്നാൽ ഫോറിൻ ആയിട്ട് കഴിയുന്നു. മക്കളൊക്കെ ഫോറിനായി നല്ല നിലയിലായിട്ട് നടപ്പും മുഖ്യ കണ്ടെന്നെങ്കിൽ മാത്രമേ മക്കൾ പറ്റുന്നവർക്ക് ഓടി ഓടി വരുന്നുണ്ട്. കടുത്തിൽ സെൻറ്റ് മൈക്കൽസറായിരുന്നു. ഞങ്ങളെ രണ്ടിനെയും ഒത്തിരി വളർത്തി, ദൈവം ഒത്തിരി വളർത്തി. ഞങ്ങളുടെ മക്കളെല്ലാം ഇന്ന് നല്ല നിലയിൽ കഴിയുന്നു. ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ദൈവത്തിന് നന്ദി. കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ ചില അത്യാവശ്യ പണികൾ നടന്ന കാലത്ത് ഞങ്ങളെ സാമാന്യം വളർത്തിയ ഒരു സ്ഥാപനം എന്ന അതിൻ്റെ നന്ദി സൂചകമായി തീരെ ചെറുതല്ലാത്ത രൂപ ഞങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾ സന്തോഷിക്കുകയും പറഞ്ഞു. അവസാനത്തെ സ്കൂളാണ് ഒരു ക്ലാസ്സിൽ 50 വർഷം ഇപ്പോൾ ഒരു ക്ലാസ് സ്കൂളിൽ പോലും ഇത്രയും കുട്ടികൾ കാണാൻ സ്കൂൾ അധ്യാപകരും സേവനം ചെയ്യുന്നു. എൻ്റെ കൂടെ കൈപ്പിടിപ്പിച്ച പല അധ്യാപകരും എം പി ജോസഫ്, പി ഒ കുര്യൻ, ശ്യാമ ടീച്ചർ, ഖത്തറി ടീച്ചർ, ഈ അധ്യാപകരെല്ലാം മുൻമറഞ്ഞുപോയി. എല്ലാ ഉദ്യമങ്ങളും സഫലമാകുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് 4 കുട്ടികളുണ്ട്. എല്ലാവരും ഈ സ്കൂളിലാണ് പഠിച്ചത്. അവരെല്ലാം ഓരോ നിലയിൽ ഞാൻ പഠിപ്പിച്ച പല കുട്ടികളും എൻ്റെ ഉന്നത നിലയിൽ ഞാൻ 1988 കട്ടിയത്തെ സെൻറ്റ് മൈക്കിൾസിൽ നിന്ന് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ മാനേജർ ചെറിയ കൂപ്പിളിക്കാട്, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തവര് സിസ്റ്റർ ഇന്നസെൻ്റ് ആയിരുന്നു അഡ്മിനിസ്ട്രേസ്, പിന്നെ അന്നമ്മ ടീച്ചറ്, മോൾസി ടീച്ചറ്, സജി, പിന്നെ അങ്ങനെ കുറേ പിന്നത്താളുടെ ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ ഞങ്ങളിവിടെ ഞാനിവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങളിവിടെ ഒരു അന്നിവിടുത്തെ സ്കൂളിലതിൻ്റെ അന്തരീക്ഷം തീരെ മോശമായിരുന്നു. ഇവിടെ ഒരു
ഒരു യാതൊരു സൗകര്യങ്ങളും ഇല്ലായിരുന്നു. പിന്നെ അന്ന് ഞങ്ങളുടെ കാലത്ത് ഞാനും ഇന്നസെൻറ്റ് ടീച്ചറും കൂടെ കൂടിയാണ് ഇവിടെ എല്ലാം എന്നാണ് പിരിവൊക്കെ എടുത്ത് ഞങ്ങളിവിടെ ബെഞ്ചും ഡെസ്കും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ബാക്കി ഞങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥ എല്ലാവരും സഹോദരമായിട്ട് കഴിയുമായിരുന്നു. പറഞ്ഞിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാവരും സഹകരിക്കാൻ വന്നു. പിന്നെ ഞാനും ഇവിടുന്ന് 99 റിട്ടയറായി, റിട്ടയർമെൻ്റായി ഇങ്ങനെ പോരുകയും ചെയ്തു. എൻ്റെ ഇനിയിപ്പോൾ ഇവിടെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സ്കൂളിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നീഴൂർ ഗ്രാമത്തിൻ്റെ എല്ലാ വികസനത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്ന ഈ സ്കൂൾ അനേകം മഹത് വ്യക്തികൾക്ക് ജന്മം നൽകി. എയർ മാർഷലായി വിരമിച്ച ശ്രീ എബ്രഹാം മാത്യു ചെമ്മലക്കുഴിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മേധാവിയായി വിരമിച്ച ശ്രീ MM പുരുഷോത്തമൻ നായരും ഇടുക്കി ജില്ലയിലെ ഡെപ്യൂട്ടി കളക്ടറായി വിരമിച്ച ശ്രീ PG രാധാകൃഷ്ണൻ സാറും ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. കൂടാതെ സ്വദേശത്തും വിദേശത്തുമായി വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന ധാരാളം വ്യക്തികൾ ഈ സ്കൂളിൻ്റെ മുതൽക്കൂട്ടാണ്. ആത്മീയ ശുശ്രൂഷയ്ക്കായി ഉയർത്തപ്പെട്ട ധാരാളം വൈദികരും സന്യസ്തരും ഈ സ്കൂളിൽ നിന്നും പഠിച്ചു പോയവരാണെന്ന് പറയുന്നത് വളരെ സന്തോഷകരമാണ്. ആദ്യം കാലത്ത് പഠിക്കുമ്പോൾ മുതൽ അന്ന് ഈ സാർ പഴയ കുറേ സാർ അങ്ങനെയൊക്കെയുള്ള സാറന്മാരായിരുന്നു. അവിടെ മുതൽ നമുക്ക് ഉയർച്ച അല്ലാണ്ട് ഒന്നും കൊണ്ടില്ല. കലാരംഗത്താണെങ്കിലും ഞങ്ങളുടെ ഗുരുക്കോ എന്ന് പറയുന്നത് ഇതിനകത്ത് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് കാർമ്മന്മാർ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതായിട്ട് അച്ഛന്മാരും മുത്തച്ഛന്മാരും മുതലുള്ള പറഞ്ഞു തന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് പഠിക്കാനായിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ വരുന്നൊക്കെ ഉണ്ട്. ഇത് അടിസ്ഥാനമായിട്ട് നമ്മുടെ ഒരു പാരമ്പര്യ കലയാണ്. അപ്പം അതിനകത്ത് കാരണന്മാരാണ് വേഷങ്ങൾ കെട്ടുന്നത്. ചേട്ടനിയന്മാർ അമ്മാവരും വരുന്നു, ഇവരൊക്കെയാണ് വേഷം കെട്ടുന്നത്. അങ്ങനെയൊക്കെയാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. 5 ഈ കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടുള്ള 15 അന്നത്തെ പുറത്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരുപാട് മാറ്റങ്ങളാണ്. അന്നത്തെ ഭയങ്കര ശിക്ഷണവും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ എന്നാലും നമുക്ക് അതുകൊണ്ട് പ്രയോജനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിലൂടെ എല്ലാണ്ട് ഒന്നും ഉണ്ടായിരുന്നു. ബാല്യകാലഘട്ടം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഞാനിപ്പോ ഇന്നിപ്പോ നല്ല നിലയിൽ ഒരു തുള്ളൽക്കാരൻ എന്ന് അറിയപ്പെടുന്നു. എന്നെ സഹായിച്ചത് എന്റെ സജ്ജാറാണ്. അതുപോലെ ഒത്തിരിയേറെ കൂട്ടുകാരുടെയും അധ്യാപകരുടെയൊക്കെ സഹകരണം കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിച്ചേർന്നത്. ഞാൻ എനിക്ക് എൻ്റെ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. സർ
സാറ് എന്നെ ഒത്തിരി പഠിക്കുന്ന കാലത്തും ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു നല്ല അധ്യാപകനാണ് സാർ എന്നെ സംബന്ധിച്ച് സാറ്. ആ കാലഘട്ടം ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. ഇന്ന് ഇപ്പോൾ ഞാൻ കേരളത്തിൽ അത്യാവശ്യം ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പ്രോഗ്രാമുകളുണ്ട്, തൃപ്പൂണിത്തറ, ഏറ്റുമാനൂർ, അങ്ങനെ വൈക്കം, അങ്ങനെ നടത്ത ഒരുവിധം പ്രശസ്തമായ ക്ഷേത്രങ്ങളിലും. അതുപോലെ ഇപ്പോൾ ഞങ്ങൾ പള്ളി വഴി ഞങ്ങൾ പ്രോഗ്രാമുകൾ നടത്തി വരുന്നു. ഇപ്പോൾ അൽഫോൻസ് അമ്മയുടെ ജീവിതകഥ, അങ്ങനെ ക്രിസ്തീയമായ തുള്ളൽ കഥകൾ ഞങ്ങൾ ചിട്ടപ്പെടുത്തി നമ്മുടെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. എങ്കിലും നടത്തുന്നവിടത്തൊക്കെ ഒരുവിധം നല്ല അഭിപ്രായം എല്ലാവരും പറയുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നു. ചേട്ടൻ്റെ ഇത്രയും കാലത്ത് തുള്ളൽ കലാരൂപവുമായി ബന്ധപ്പെട്ട് മറക്കാനാകാത്തൊരു സംഭവം ഞങ്ങൾ ആദ്യമായി വിശുദ്ധ അൽഫോൻസാം എന്ന പുതിയ തുള്ളൽ കഥ ചിട്ടപ്പെടുത്തി അവതരിച്ചപ്പോൾ, ക്രിസ്ത്യൻ കഥ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലേറെ കാണികളുടെ പ്രോത്സാഹനവും പങ്കെടുത്തവരെല്ലാം. ഇങ്ങനെ ഒരു കലാരൂപം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് അത് ഒരു നല്ല കാര്യമാണ്. കാരണം ഇത് തുള്ളൽ കലയിലൊരു പുതിയ സംഭവമാണ്, ഇതിനു മുമ്പ് ആരും ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇനിയും പ്രതിഫലമായാലും നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രതിഫലം അവർ അന്ന് അവിടുന്ന് തരികയുണ്ടായി. അതിനുശേഷം നമുക്ക് ഒത്തിരിയേറെ പ്രോഗ്രാം അവിടുന്ന് തന്നെ കിട്ടി. സ്കൂളിനെ സ്കൂളിൽ പഠിക്കുന്ന 80 വർഷത്തോളം മുമ്പാണ്. അന്ന് ഈ സ്കൂള് ചെറിയ സ്കൂളായിരുന്നു. അന്ന് കളിക്കാനും പഠിക്കാനും ഒക്കെ വളരെ നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു. സുഖമായിരുന്നു അന്നത്തെ ജീവിതം, സ്കൂൾ ജീവിതം. രണ്ട് പ്രധാന വാറുകളാണ് ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നത്, ഇന്ത്യ പാകിസ്ഥാനുമായിട്ട്. ഒന്ന് 1965 വാർ, രണ്ടാമത്തെ 1971 വാർ. 1965 ഞാൻ പ്രധാന ഒരു എയർഫോഴ്സ് ബേസ് ആയിരുന്നു, അതംപൂറിലായിരുന്നു. രണ്ടാമത്തത് 1971 വാറിൽ വേറൊരു ബേസ് ജോധ്പൂറിലായിരുന്നു. ഇത് രണ്ടിലും കാര്യമായിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയെന്നുള്ള ഒരു കാര്യതാർത്ഥം എനിക്കുണ്ട്. ഇനി എന്താ പറയുക, നിങ്ങൾ എങ്ങനെയായിരിക്കും സ്കൂളിൽ ഇഷ്ടമാണ്? സ്കൂളിൽ ഇഷ്ടമാണ്, സന്തോഷമാണ്, നല്ലവരെ പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സന്തോഷമാണ് ഈ സ്കൂളിനെ പറ്റിയിട്ട്? പുറത്തു പോയാൽ നന്നായിട്ടായിരുന്നു, നല്ല അഭിപ്രായം പറയുള്ളൂ സ്കൂളിനെ പറ്റി. ഗുഡ്, അങ്ങനെ വേണം. നമ്മൾ പഠിക്കുന്ന സ്കൂളിനെ പറ്റി അഭിമാനം ഉണ്ടായിരിക്കും, അത് നന്നായിട്ട് തന്നെ പറയണം. അല്ല, ചിലരുണ്ട് നമ്മൾ എവിടെ ചെന്നാലും അതിനെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായ സ്കൂൾ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാനമായ നീഴൂർ സെൻറ്റ് ജോസഫ് സ്കൂൾ 100 വർഷം ആഘോഷിക്കാൻ പോകുന്ന പഞ്ചായത്തിലെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നാണ് നീഴൂർ സെൻറ്റ് ജോസഫ് സ്കൂള്. ഈ ഭാഗത്തുള്ള ഏതാണ്ട് 90% ആളുകളും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. 100 വയസ്സ് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ആളുകൾ വരെ പഠിച്ച ഈ സ്കൂളിൽ ഈ ശതാബ്ദി വർഷാഘോഷ ആഘോഷത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും ഈ പൊതു വിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ തിരിച്ചു വരാൻ തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായി വളരെ നിസ്സാര ചെലവിൽ കുട്ടികൾക്ക് വളരെ ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുന്ന ഈ സ്കൂളിലേക്ക് ഈ ഗ്രാമത്തിലെ കുട്ടികളെ അയച്ച് ഈ സ്കൂളിനെയും ഈ നാടിനെയും സ്നേഹിക്കുന്ന എല്ലാവരും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നടക്കുന്നു.
ന്യൂയോർ സെൻറ് ജോസഫ് എൽ പി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു വർഷത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവിധ ആശംസകളും അഭിനയുമാണ്. ന്യൂയോർ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂയോർക്ക് ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും മികവുറ്റ ഒരു സ്കൂൾ തന്നെയാണ്. അവിടുത്തെ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നു വരികയാണ്. കുട്ടികളുടെ അച്ചടക്കത്തിലും അനുസരണയിലും അവരുടെ എല്ലാവിധ മേഖലകളിലും സ്കൂളിന് വേണ്ട നേതൃത്വം നൽകുന്ന അധ്യാപകരും ഹെഡ് മാസ്റ്ററും മാനേജ്മെൻറ്റും പ്രിൻസിപ്പലും നല്ല രീതിയിൽ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. സ്കൂളിലെ പാഠ്യപ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവിധ പ്രവർത്തനങ്ങളും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ നിയമത്തിനോടനുബന്ധിച്ച് നടത്തിവരുന്ന മലയാളത്തിലക്കം, ശ്രദ്ധ, ടാലൻറ്റ് ലാബ് പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ, മികച്ച രീതിയിൽ ആ സ്കൂളിൽ നടന്നു വരുന്നുണ്ട്. കൂടാതെ പഠനോത്സവം വളരെ മനോഹരമായിട്ട് തന്നെ നടത്തി. സ്കൂളിലെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഉച്ചഭക്ഷണം കൊടുക്കുന്ന രീതിയിലായാലും മറ്റ് കലാകായിക രംഗങ്ങളിലും കുട്ടികളെ മികവുറ്റ രീതിയിൽ വളർത്തി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും മികവുറ്റതാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളുടെ ഗ്രാമത്തിൻ്റെ ശോഭനമായ എല്ലാ പ്രതീക്ഷകൾക്കും നെടുന്തൂണായി വർദ്ധിച്ചതാണ് വളരെ ചെറിയ ഒരു സ്കൂളായിരുന്നെങ്കിലും ഈ സെൻറ് ജോസഫ് എൽ പി സ്കൂൾ. 1969 മുതൽ 74 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ ആ സ്കൂളിൽ പഠിച്ചിരുന്ന സ്കൂളിനെ സംബന്ധിച്ച് എൻ്റെ ബാല്യകാലം മാത്രമല്ല എൻ്റെ ജീവിതം മുഴുവൻ തന്നെ ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. കൗമാരത്തിന് ശേഷമുള്ള എൻ്റെ എല്ലാ ജീവിതത്തിലും സ്കൂളിൻ്റെ മുറ്റം, സ്കൂളിൻ്റെ മതിൽ, ആ കോമ്പൗണ്ട്, അവിടെയുള്ള ഓരോ മണിത്തരിയും നമുക്ക് ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഭാഗമായി. സ്കൂളിൽ പഠിച്ച ഓരോ കാര്യങ്ങളും ഇന്നും നമ്മൾ വ്യക്തമായി ഓർക്കുന്നു. കുര്യൻ സാറ് പള്ളിയുടെ നടകളിറങ്ങി വരുന്നത് ഇപ്പോഴും മനസ്സിലുണ്ട്. അദ്ദേഹമാണ് കണക്ക് പഠിപ്പിച്ചുകൊണ്ടത്. അദ്ദേഹത്തിൻ്റെ ആ ഗുരുത്വം, കണക്കാണ് എൻ്റെ ഇന്നുമുള്ള ഏറ്റവും ഇഷ്ടമുള്ള വിഷയം. അദ്ദേഹം നമ്മളെ ഈ നുള്ളിപ്പറിക്കുന്ന അന്നത്തെ ആകെ അന്ന് ഇന്നത്തെ പോലെയുള്ള ഒരു അധ്യാപകനെ സമൂഹം ക്രൂശിക്കുന്ന ഒരു കാലമല്ല. കുട്ടിയെ ശിക്ഷിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നുള്ള്, അതിൻ്റെ വേദന, അതെല്ലാം നമ്മൾ കൃത്യമായി ഓർക്കുന്നു. പിന്നെ ത്രേശ്യാമ്മ ടീച്ചർ, ത്രേശ്യാക്കുട്ടി ടീച്ചർ, ജോസഫ് സാറ്, അവരെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ആ ചെറിയ പ്രായം. പിന്നെ അതുപോലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് റബ്ബർ നിൽക്കുന്ന പാടശേഖരം മുഴുവനായി നെൽകൃഷിയാണ്. അത് മുഴുവനായിട്ട് വെള്ളം കയറി കായൽ പോലെയായി. അവിടെയുള്ള സമീപത്തുള്ളവർ അത് വാഴത്തടകളുടെ ചങ്ങാടത്തിലൊക്കെ കുട്ടികൾ അതിലൂടെ നീന്തുന്നതൊക്കെ നമ്മൾ കൃത്യമായിട്ടും ആ കാലം. പിന്നീട് മഴ വളരെ കുറഞ്ഞു. കഴിഞ്ഞ വർഷമാണ് പിന്നെ വീണ്ടും അതുപോലെ തന്നെ റോഡിലൊരു വെള്ളം കയറി. സ്കൂള് നമുക്ക് ഒരിക്കലും മറക്കാനാവുന്നതല്ല. എൻ്റെ 88 വയസ്സുള്ള അമ്മ അവിടെ പഠിച്ചതാണ്. എൻ്റെ സഹോദരി സഹോദരന്മാരെല്ലാം സ്കൂളിൽ പഠിച്ചതാണ്. 1919-20 തുടങ്ങിയ സ്കൂൾ 2020 100 വർഷം തികയുന്നത് നമ്മളുടെ ഗ്രാമത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. ഇതിനു മുൻപ് 5 വർഷം മുൻപ് ഈ നമ്മുടെ പള്ളിയിലെ വികാരി അച്ഛനായിരുന്ന സഹീകമറ്റത്തിൽ അച്ഛൻ്റെ ഒരു നേതൃത്വം അതിലുണ്ടാകുകയും അദ്ദേഹവുമായിട്ട് നമ്മൾ കുറേ പൂർവ്വ വിദ്യാർത്ഥികൾ സംസാരിച്ചപ്പോൾ നമുക്ക് ഈ ശതാബ്ദി വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാം. അത് 5 വർഷങ്ങൾ കൊണ്ട് തുടർച്ചയായ 5 വർഷങ്ങളിൽ ഓരോ പരിപാടികൾ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞ് 5 വർഷം മുൻപ് എം എ ബേബി സാർ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവന്നൊരു ഉദ്ഘാടനം നടത്തുകയും തുടർന്ന് ഓരോ വർഷവും ആനിവേഴ്സറിയോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്തി. ഇനി 2020 മാർച്ചോടുകൂടി നമ്മളുടെ ഈ ശതാബ്ദിയുടെ സമാപനവും കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ വരുന്ന 16-ാം തീയതി 99 പൂർത്തീകരിച്ചതിൻ്റെ ആഘോഷം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുക. തീർച്ചയായിട്ടും അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ശ്രീക്കുമറ്റത്തിൽ അച്ഛൻ്റെ ഇതിൻ്റെ തുടക്കത്തിനും അതുപോലെ വിദേശികളായ ഒരുപാട് സുഹൃത്തുക്കൾ കൈയയച്ച് സംഭാവനകൾ നൽകുകയും നൽകാമെന്ന്
വാക്ക് നൽകുകയും ചെയ്തു. ഇപ്പോഴത്തെ ജോസ് കുറുപ്പന്തറ അച്ഛൻ്റെ നല്ല നേതൃത്വ പാഠവും ഹെഡ് മാസ്റ്റർ സജി സാറിൻ്റെ നേതൃത്വവും എല്ലാം കൂടെ ചേർന്ന് നാട്ടിലുള്ള നമ്മളുടെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ഇതിന് ഒന്നടങ്കം മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അത് സ്കൂളിന് സ്വന്തമായി ഒരു വാഹനവും, അത് കഴിഞ്ഞ വർഷം തന്നെ ചെറിയ തോതിലുള്ള സംഭാവനകൾ നൽകാമെന്ന് അറിയിച്ചിരുന്നതാണ്. ഈ 2020 തീർച്ചയായും നമുക്ക് സ്കൂളിനൊരു വാഹനം വാങ്ങാൻ സാധിക്കുമെന്ന് തന്നെയാണ്. കഴിഞ്ഞ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അതിൻ്റെ 300,000 കുട്ടികൾ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലുമായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നും തിരികെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭാവിയിലേക്ക് നമ്മുടെ സ്കൂള് 100-150 ആഘോഷിക്കുന്ന തരത്തിലേക്ക് നിലനിൽക്കുമെന്നും കുട്ടികളുടെ എണ്ണം കൂടുതലായിട്ട് ഇനിയും വർദ്ധിക്കുമെന്നും മറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഇംഗ്ലീഷ് കൊടുക്കുന്നതും നമ്മൾ ഫാനിട്ട ക്ലാസ് മുറികൾ, ടൈലിട്ട റൂം, വീട്ടിൽ കൊണ്ടുവിടുന്ന തരത്തിലുള്ള വാഹനവും കൂടെ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും സ്കൂളിനെ എല്ലാ തരത്തിലുമുള്ള മികച്ച ഒരു സ്കൂളായിട്ട്, സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള മികച്ച സ്കൂളാക്കി മാറ്റാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും 1920 നിമിഷ വളരെ സ്ഥാപിതമായ വിദ്യാഭ്യാസ സ്ഥാപനം ആയിരക്കണക്കിന് ആളുകൾ പഠിച്ച് വലിയ നിധി ആയി ആകുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടായി. അതുപോലെ തന്നെ ഈ സ്കൂൾ 100 പിന്നിടുന്ന ഈ സമയത്ത് ശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് ഒട്ടനവധി നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സംഘാടക സമിതി ആലോചിക്കുന്നുണ്ട്. ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ 100 മുമ്പ് ഇത് സ്ഥാപിതമായപ്പോൾ ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ സ്കൂളുകളും 50-60 കഴിയുമ്പോൾ പറയുമ്പോൾ സ്കൂളുകൾ കൂട്ടിപ്പോയെങ്കിലും ഇപ്പോൾ 100 ഈ സ്കൂൾ ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ നല്ല പ്രവർത്തനങ്ങൾ മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്കൂള് ഈ നെയ്യൂർ പഞ്ചായത്തിൻ്റെ ഒരു തിരക്കൂടിയായി മുന്നോട്ട് പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരൻ പ്രാർത്ഥിച്ചുകൊണ്ട് 1971 ഒന്നാം ക്ലാസ്സിൽ ആദ്യമായി ഈ സ്കൂളിൽ ഞാൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികൾ അന്ന് നീഴിയെ സംബന്ധിച്ച് വേറൊരു സ്കൂളും ഇല്ലാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ 1 4 വരെയുള്ള സ്കൂളിൽ ആണ് ഞങ്ങൾ പഠിച്ചത്. 1-4 വരെ പഠിക്കുമ്പോൾ അന്നത്തെ ഗുരുനാഥന്മാരെ ഇപ്പോഴും വളരെ നന്ദിയോടുകൂടി നമ്മൾ കാണുകയും ജീവിച്ചിരിക്കുന്നവരുടെ അനുഗ്രഹങ്ങൾ മാത്രമാണ് അന്നത്തെ ആദ്യാക്ഷരം കുറിപ്പിച്ച ഗുരുനാഥന്മാരുടെ ഗുരുനാഥന്മാരുടെ പുണ്യം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ പ്രവർത്തിക്കുവാനും ഈ ഇതിൽ വരുവാനും സാധിച്ചതെന്ന് ഒരു സംശയവുമില്ല. സെൻറ് ജോസഫ് എൽ പി സ്കൂളിൻ്റെ 100 വർഷം ആഘോഷിക്കുന്നു. ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പി ടി പ്രസിഡന്റ് എന്ന നിലയിലും ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ എല്ലാ കുട്ടികളും തന്നെ സാമൂഹികപരമായും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായും സമുന്നതമായ ഭാവി അലങ്കരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളായി നമ്മൾ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ 100 ആഘോഷിക്കുമ്പോൾ ഈ ഉണ്ണിമിശിക ദേവാലയത്തിൻ്റെ തിരുമുറ്റത്തയക്കുന്ന ഈ വിദ്യാലയത്തിൽ പഠിക്കുവാൻ എനിക്കും അവസരം ചെയ്ത് ഞാൻ സന്തോഷിക്കുകയും അതിൽ കൃതാർത്ഥനാകുകയും ചെയ്യുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെയിരിക്കുന്ന മറ്റുള്ള പഠിച്ച അധ്യാപക പഠിപ്പിച്ചു പോയ അധ്യാപകരെയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും ഈ ഒരു 100 ആഘോഷിക്കുന്നതിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനത്തിന് പൂർണ്ണമായ സപ്പോർട്ട് നൽകണമെന്ന് വിദ്യാഭ്യാസം നൽകി ഞാൻ അപേക്ഷിക്കുകയും നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയും ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ച കാലഘട്ടം 1985 കാലഘട്ടങ്ങളിലാണ് ഞാൻ എൻ്റെ 1 ക്ലാസ്സിൻ്റെ നല്ല വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. ഈ സ്കൂളിൻ്റെ തിരുമുറ്റത്താണ് ഞാൻ ആരംഭിക്കുന്നത്. അന്ന് ഇവിടെ പഠിപ്പിച്ച ഓരോ സാറന്മാരും ഞാൻ സ്മരിക്കുകയാണ്. കാരണം അവരെല്ലാം പഠിപ്പിച്ചതായ ഓരോ കാര്യങ്ങളും എൻ്റെ ഹൃദയത്തിൽ അത് ഇന്നും കുടിക്കൊള്ളുകയാണ്. പരസ്പര സ്നേഹത്തോടെ പരസ്പര വിശ്വാസത്തോടെ ഈ സ്കൂളിൻ്റെ തിരുമുറ്റത്ത് നിന്ന് കടന്നു പോകുമ്പോൾ ഒരിക്കലും ഈ ആത്മാർത്ഥമായ സ്നേഹം വിട്ടുമാറില്ല എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഓരോരുത്തരും ഹൃദയത്തിലേക്ക് തന്ന ഒരു ഈ സ്കൂളാണ് ഈ സെൻറ് ജോസഫ് എൽ പി സ്കൂൾ. അപ്പോൾ എന്നോടൊപ്പം പഠിച്ച എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇനി നമ്മുടെ കുട്ടികളെല്ലാം ഈ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഈ സ്കൂളിൽ തന്നെ വിട്ട് പഠിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നമ്മൾ പഠിച്ചു പോയ ഈ സ്കൂളിൻ്റെ തിരുമുറ്റത്ത് തന്നെ നമ്മുടെ മക്കളെയും പഠിപ്പിക്കുമ്പോൾ അത് നമ്മളെത്രത്തോളം വളർത്തി എന്നുള്ള ബോധ്യം
നമുക്ക് ഈ ദേശത്തോടും ചുറ്റുവട്ടത്തുള്ള എല്ലാ സമൂഹത്തോടും നമ്മൾ വെളിപ്പെടുത്തേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ മറ്റുള്ള ഇതര സ്കൂളുകളിലേക്ക് വിടാതെ വേണം നമ്മുടെ തിരുവനന്തപുരത്തെ സ്കൂളിലേക്ക് നമ്മുടെ എല്ലാ കുട്ടികളെയും വിട്ടുകൊണ്ട് ഒരു മാതൃകപരമായ ജീവിതം നമ്മൾ തന്നെ ഈ പഠിച്ചെറിയ നമ്മുടെ സഹോദരന്മാരും സമൂഹവും എല്ലാം കാണിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോടൊരുത്തരം അഭ്യർത്ഥിക്കുവാനും അപേക്ഷിക്കുവാനും ഉള്ളത്. അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ തിരുവനന്തപുരത്ത് നമ്മുടെ കുട്ടികൾ പഠിച്ചു വളരട്ടെ. വരുന്ന നാളുകളിൽ അവർ നല്ല ഭാവി. ആയിരത്തി തൊള്ളായിരത്തി 1920 ഏപ്രിൽ 19 ഉണ്ണിമിശിഹ പള്ളിയുടെ ഉടമസ്ഥതയിൽ വിശുദ്ധ ഔസേപിതാവിന്റെ നാമധേയത്തിൽ ആരംഭിച്ചു. ഈ സ്കൂളിലെ പ്രഥമ മാനേജർ റെവറൻഡ് ഫാദർ ജോസഫ് മുളചേട്ടും ഹെഡ്മാസ്റ്റർ ശ്രീ ഗോവിന്ദപിള്ള സാറും ആയിരുന്നു. ഈ സ്കൂളിന്റെ ഉന്നമനത്തിനായി അക്ഷീണം പ്രയത്നിച്ച എല്ലാ മാനേജർമാരുടെയും ഇപ്പോൾ നമുക്ക് മാർഗനിർദ്ദേശവും നേതൃത്വവും നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് കൃപന്ദ്രയല്ല അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ ഉപജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും സ്കൂളിന്റെ യശസ് ഉയർത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി.